തേർഡ് മൊഡ്യൂളിലുള്ള സിലബസ് ആണ് സബ് റൂട്ടീൻ ആൻഡ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. അതിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക്, കോളിംഗ് സീക്വൻസ്, പാരാമീറ്റർ പാസിംഗ്, ജനറിക് സബ് റൂട്ടീൻ ആൻഡ് മൊഡ്യൂൾസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് കോ റൂട്ടീൻസ്. ഇതിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള മൊഡ്യൂൾസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സബ് റൂട്ടീൻസും സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സബ് റൂട്ടീൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സബ് റൂട്ടീൻ ആർ ദ പ്രിൻസിപ്പിൾ മെക്കാനിസം ഫോർ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഇൻ മോസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. എന്താ ഈ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്? സബ് റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ, മൊഡ്യൂൾസ് എന്നൊക്കെ പറയുന്നതാണ് സബ് റൂട്ടീൻ. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് കോഡിനെയാണ് നമ്മൾ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്, ഒരു ബ്ലോക്ക് ഓഫ് പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് പെർഫോം സംതിങ്, അതെന്തെങ്കിലും ഒരു ആക്ഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, പ്രൈം ഓഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രൈം ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അത് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഒരു പ്രൈം നമ്പർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സബ് റൂട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെയാണ് സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും എന്താണ് സബ് റൂട്ടീൻ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസസ് സബ് റൂട്ടീൻ കൺസെപ്റ്റ്. ഓക്കെ, ചില പ്രോഗ്രാമിൽ അതിനെ ഫംഗ്ഷൻസ് എന്നുള്ള പേരിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. സി, സി പി പി ഒക്കെ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നു. ചില പ്രോഗ്രാമിൽ അതിനെ സബ് റൂട്ടീൻ എന്നുള്ള പേരിൽ പറയുന്നു. ചില പ്രോഗ്രാമിൽ അതിനെ പ്രൊസീജിയർ എന്നുള്ള പേരിൽ പറയുന്നു. ഓക്കെ, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ് സബ് റൂട്ടീൻ? റീ യൂസ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? റീ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അതായത് ഇപ്പോൾ ഒരു പ്രൈം ചെക്ക് ചെയ്യാനുള്ളൊരു കോഡ് ഒരു പ്രോഗ്രാമിൽ മൂന്നാല് സ്ഥലത്ത് വേണമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഫംഗ്ഷനിലേക്ക് ഫംഗ്ഷനിൽ അത് എഴുതും. അതിനുശേഷം ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യും. അതല്ലേ ആക്ച്വലി നടക്കുന്നത്? ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത് പറയുന്നത്? അപ്പോൾ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ പറ്റില്ലേ? നാല് സ്ഥലത്ത് പ്രൈം നമ്പർ എഴുതേണ്ട കോഡ് ഒറ്റ ഫംഗ്ഷനിൽ നമ്മൾ എഴുതി ആ ഫംഗ്ഷനെ റിപ്പീറ്റ് ആയി കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള സബ് റൂട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? മെമ്മറി സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സബ് റൂട്ടീനിൽ കോളർ ഉണ്ടാവും, കോളി ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ സബ് റൂട്ടീനിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടാവും. ആ പാസ് ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ പാരാമീറ്റേഴ്സിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞു, ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും. ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. അതായത് ഫംഗ്ഷൻ നിന്ന് പാസ് ചെയ്യുന്ന പാരാമീറ്ററാണ് എന്ത്? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ആക്ച്വൽ പാരാമീറ്റർ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അടുത്തുള്ള പാരാമീറ്ററാണ് ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സബ് റൂട്ടിൻ്റെ മോസ്റ്റ് ഓഫ് ദ സബ് റൂട്ടീൻസും എന്താണ്? പാരാമീറ്ററൈസ്ഡ് ആയിരിക്കും. ഓക്കെ, സബ് റൂട്ടീൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, എ സബ് റൂട്ടീൻ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റിട്ടേൺ വാല്യൂ. അങ്ങനെയുള്ള സബ് റൂട്ടീനാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സബ് റൂട്ടീനിന് റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സബ് റൂട്ടീനെ നമ്മൾ പ്രൊസീജിയർ എന്ന് പറയും. എ സബ് റൂട്ടീൻ ദാറ്റ് ഹാവ് എ റിട്ടേൺ വാല്യൂ, റിട്ടേൺ വാല്യൂ ഉള്ള സബ് റൂട്ടീനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തരത്തിലുള്ള സബ് റൂട്ടീൻ ഉണ്ട്, ഫംഗ്ഷൻസും പ്രൊസീജിയറും. ഓക്കെ, ഇത് തന്നെയാണ് സബ് റൂട്ടീൻ. ഓക്കെ, സബ് റൂട്ടീൻ്റെ പല ക്ലാസിഫിക്കേഷൻ, ഫംഗ്ഷൻ, പ്രൊസീജിയേഴ്സ്. അതായത് റിട്ടേൺ വാല്യൂ ഉള്ള സബ് റൂട്ടീനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, റിട്ടേൺ വാല്യൂ ഇല്ലാത്ത സബ് റൂട്ടീനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഒരേ ഫംഗ്ഷനാലിറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം റിട്ടേൺ ടൈപ്പ് ഉണ്ടോ സ്പെസിഫൈ ചെയ്തെടുക്കും. അതായത് ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലെങ്കിൽ വോയിഡ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞു, ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ കേസും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസും
അതായത് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസും സബ് റൂട്ടീൻ ഡിക്ലെയർ ചെയ്യണം ബിഫോർ ദേ ആർ യൂസ്ഡ്. അതായത് സബ് റൂട്ടീൻ യൂസ് ചെയ്യുന്നത് മുന്നേ മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസും അത് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഒരു ഫംഗ്ഷന്റെ കേസാണെങ്കിൽ നിങ്ങൾക്കറിയാം മൂന്ന് കാര്യങ്ങളുണ്ട്: ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ബോഡി, ഫംഗ്ഷൻ കോഡ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഫംഗ്ഷന്റെ കേസിലാണെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യും, അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യും, അതിനുശേഷം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ഇതാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, ചില ലാംഗ്വേജസിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, ചില ലാംഗ്വേജസിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്യണമെന്നില്ല. ഓക്കെ, അത് ഓപ്ഷണൽ ആണ്. ഓക്കെ, സിയിലൊക്കെ കേസിൽ ഫംഗ്ഷൻ ഡിക്ലയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അതാണ് മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് റിക്വയേഴ്സ് സബ് റൂട്ടീൻ ടു ബി ഡിക്ലെയർഡ് ബിഫോർ ദേ ആർ യൂസ്ഡ്. There are few languages do not. Chala languages ilu vaana nirbandham. Okay. Pina namakkariyam function de function declaration unde, function call unde, function definition undu nalla ayyo kare. Adinu oru example vechittu ezhudam, example vechittu namakku explain cheyyam. Okay. Nammal oru edengil oru C ile code ezhudha, adil oru function call cheyyunna karyam paraya, function de definition de karyangal ezhudha, thirichu varuna karyangalokka parayam. Idakku oru example vechittu ningal explain cheyyumbo korchu kooda എഫക്റ്റീവ് ആയിരിക്കും. ഇനി സബ് റൂട്ടീൻ്റെ പല ലാംഗ്വേജസിലെ സബ് റൂട്ടീൻ്റെ സിൻടാക്സ് നമ്മൾ സിയിൽ നമുക്കറിയാം, വോയിഡ് റിട്ടേൺ ടൈപ്പ് പറയും, പിന്നെ ഫംഗ്ഷൻ നെയിം, പിന്നെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ സിയിലും സി പി പിയിലും ഒക്കെ കോമൺ ആണ്. അടയിലാണെങ്കിൽ അത് പ്രൊസീജിയർ എന്നുള്ള പേരിലാണ് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നെയിം കൊടുക്കും, പിന്നെ പാരാമീറ്റേഴ്സ് കൊടുക്കും. ഫോർട്രാൻ്റെ കേസിലാണെങ്കിൽ സബ് റൂട്ടീൻ, ആഡർ, പാരാമീറ്റേഴ്സ്, ഇങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. അതായത് സിൻടാക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ സിയിലും സി പി പിയിലും ഒക്കെ കോമൺ പ്രോട്ടോടൈപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സ്റ്റാക്ക് ലേഔട്ട് ഫോർ സ്റ്റോറേജ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഈ ഫംഗ്ഷൻസ്, സബ് റൂട്ടീൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മൂന്ന് തരത്തിലുള്ള സ്റ്റോറേജ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ അത്? സ്റ്റാറ്റിക്, സ്റ്റാക്ക് സ്റ്റോറേജ് ആൻഡ് ഹീപ്പ്. ഇതിൽ മൂന്നില് സ്റ്റാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സബ് റൂട്ടീൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അലോക്കേഷൻ സ്പേസ് ഓൺ സബ് റൂട്ടീൻ കോൾ എന്ന് പറയുന്നത് സ്റ്റാക്കാണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, നമ്മുടെ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. മെയിൻ പ്രോഗ്രാം എ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ സബ് റൂട്ടീൻ എ നമ്മൾ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്തു. അതിനുശേഷം ബി എന്ന് പറയുന്ന സബ് റൂട്ടീനെ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്തു. അതിനുശേഷം സീന സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അതിനുശേഷം ഡീനെ പുഷ് ചെയ്തു. ഓക്കെ, ഇത് കോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. എന്താണ് ഫ്രെയിം പോയിന്റ് നമ്മൾ പറഞ്ഞു. ഫ്രെയിം പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാക്കിനെ, അതായത് ഓരോ പെർട്ടിക്കുലർ ഫംഗ്ഷനെ പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഫ്രെയിം പോയിന്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഏത് സബ് റൂട്ടീനെയാണോ ഇപ്പോൾ സ്റ്റാക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിന് അത് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിം പോയിന്റ്. സ്റ്റാക്ക് പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റാക്കിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ആ ലേ ഔട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിനെയാണ് എന്ത് പറയുന്നത്? ഫ്രെയിം അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയും. ആ ആക്ടിവേഷൻ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ഈ ഒരു ആക്ടിവേഷൻ റെക്കോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? റിട്ടേൺ അഡ്രസ്സ് ഉണ്ടാവും, പിന്നെ മിസ്ലേനിയസ് ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ ഉണ്ടാവും, വേരിയബിൾസ്, ടെമ്പററീസ്, ആർഗ്യുമെന്റ്സ്, ഇതൊക്കെ എന്തുണ്ടാവും? ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, ലോക്കൽ വേരിയബിൾ സ്റ്റോറേജ്, ഇതൊക്കെയാണ് ഒരു സ്റ്റാക്ക് സ്റ്റോറേജിൽ അല്ലെങ്കിൽ ഒരു സബ് റൂട്ടീൻ്റെ കേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ആർഗ്യുമെന്റ്സ്, ടെമ്പററീസ്, ലോക്കൽ വേരിയബിൾസ്, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, റിട്ടേൺ അഡ്രസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ അല്ലെങ്കിൽ സബ് റൂട്ടീൻ്റെ കേസിൽ നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇത് തേർഡ് മോഡ്യൂളിലും ചോദിക്കാം.
അതിനുശേഷം നമ്മൾ ഇത് സ്റ്റാക്കിന്റെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സ്റ്റാക്ക് പോയിന്ററും ഫ്രെയിം പോയിന്ററും ലോക്കൽ വേരിയബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റാക്ക് പോയിന്ററിലും ഓരോ ഫ്രെയിം പോയിന്ററിലും എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക്. ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിക് ലിങ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡൈനാമിക് ലിങ്കിൻ്റെ കൂടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് ബൈൻഡിങ് ഡൈനാമിക് ബൈൻഡിങ്ങും പഠിച്ചിട്ടുണ്ട്. നമ്മൾ സിയിലും സി പി പിയിലും ജാവയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാറ്റിക് ബൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, വേരിയബിൾസ് ബൈൻഡിങ് നടക്കുന്നത് എങ്ങനെയാണ്, ലെക്സിക്കൽ സ്കോപ്പിലുള്ള വേരിയബിൾസ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് ബൈൻഡിങ്ങിൽ എങ്ങനെയാണ്, ലെക്സിക്കൽ സ്കോപ്പിലുള്ളതല്ല, തൊട്ടടുത്ത സറൗണ്ടിങ്സിലുള്ള, അതായത് മുന്നേയുള്ള ഫംഗ്ഷനിലുള്ള വേരിയബിൾസ് ആണ് ബൈൻഡ് ചെയ്യുന്നത്. ആ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച ഒരു പിക്ചറാണ്. അതിൽ സ്റ്റാറ്റിക് ലിങ്ക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ഡൈനാമിക് ലിങ്ക് കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ അതേ എക്സാമ്പിൾ, അതിൻ്റെ ഒരു സിയിലുള്ള കോഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ട്. ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഉള്ളിൽ സി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ട്. എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ട്. ഡീൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഉണ്ട്. ഡീനെ കോൾ ചെയ്യുന്നുണ്ട്. ഇ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. ബീനെ കോൾ ചെയ്യുന്നുണ്ട്. ഇനെ കോൾ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ എന്താണ്, നമ്മുടെ മെയിൻ പ്രോഗ്രാം എ കണ്ടു. ഇപ്പൊ തന്നെ എന്താണ്, എനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്, ഏത് ഫംഗ്ഷൻ കോളാണ് കാണുക? ഇ എന്നുള്ള പറയുന്ന ഫംഗ്ഷൻ കോളാണ് കാണുക. കാരണം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇതിനു മുന്നേ ബി ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ, പക്ഷെ ബി ഏതിൻ്റെ ഉള്ളിലുള്ളതാണ്? ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള കേസാണ്. ഇൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇത്. ഇവിടെ ഒന്നൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തിട്ടില്ല. എവിടെയാണ് ആദ്യമായിട്ടുള്ളൊരു ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നത്? ഇവിടെയാണ് ആദ്യമായിട്ടൊരു ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നത്. സോ ഇനെ കോൾ ചെയ്തു. ദാറ്റ് മീൻസ് നെക്സ്റ്റ് നമ്മൾ ഇനെ എന്ത് ചെയ്തു? സ്റ്റോർ ചെയ്തു. സ്റ്റാക്കിലോട്ട് ഇനെ പുഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇ കോൾ ചെയ്തപ്പോൾ ഇൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോയപ്പോൾ അവിടെ ബീൻ്റെ കോളിംഗ് കണ്ടു. സോ ബീനെ എന്ത് ചെയ്തു? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. നെക്സ്റ്റ് ബീൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഉള്ളിൽ പോയപ്പോൾ സീനെ കോൾ ചെയ്യുന്ന കണ്ടു. സോറി, ബീൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഉള്ളിൽ സീൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഡീനെ കോൾ ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡീനെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഡീൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഉള്ളിൽ പോയപ്പോഴാണ് സീനെ കോൾ ചെയ്യുന്നത് കണ്ടത്. സോ ഡി സീനെയും പുഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാ ഫംഗ്ഷനെയും നമ്മൾ സ്റ്റാക്കിൽ പുഷ് ചെയ്യും. ഇനി എന്താണ് ഈ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്? ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത് തൊട്ടടുത്ത ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇവിടെ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ, ഇ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഏതിൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവുക? എയുടെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ബി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഏതിൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവുക? ഇൻ്റെ ഡൈനാമിക് ലിങ്ക്. ഡി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഏതിൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവുക? ബീൻ്റെ ഡൈനാമിക് ലിങ്ക്. സിയിൽ ഏതിൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവുക? ഡിയുടെ ഡൈനാമിക് ലിങ്ക്. അതായത് തൊട്ട് മുന്നേ ഏതാണോ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തത് അതിൻ്റെ ലിങ്കാണ് ഏതിലുണ്ടാവുക, അതിൻ്റെ ലിങ്കിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഫംഗ്ഷനിലും ഉണ്ടാവുന്ന ലിങ്ക് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഏത് ഫംഗ്ഷനെയാണോ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തത് അതിൻ്റെ ലിങ്കാണെങ്കിൽ ആ ലിങ്കിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വരുന്നത്. എനെയാണ് ആദ്യം പുഷ് ചെയ്തത്, അതിനുശേഷം ഇ വന്നു. അപ്പോൾ ഇയിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവും. ബി ആണ് നെക്സ്റ്റ് പുഷ് ചെയ്തത്, സോ ബിയിൽ ഇൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവും. നെക്സ്റ്റ് ഡീനെയാണ് പുഷ് ചെയ്തത്, സോ ഡിയിൽ ബീൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവും. ഡി കഴിഞ്ഞിട്ട് സി ആണ് നെക്സ്റ്റ് പുഷ് ചെയ്തത്, സോ സിയിൽ ഡീൻ്റെ ഡൈനാമിക് ലിങ്ക് ഉണ്ടാവും. ഇതാണ് ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. തൊട്ട് മുന്നേയുള്ള ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ ലിങ്ക് ആയിരിക്കും ഡൈനാമിക്കലി ഈ ഓരോ ഫംഗ്ഷനിലും വരുന്നത്. പക്ഷേ സ്റ്റാറ്റിക് ലിങ്ക് അങ്ങനെയല്ല. ഓക്കെ, ഡൈനാമിക് ബൈൻഡിങ്ങും ഇതേ കൺസെപ്റ്റാണ് വന്നത്. അതായത് ഡൈനാമിക് ബൈൻഡിങ്ങിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ വേരിയബിൾസ് ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, തൊട്ട് സറൗണ്ടിങ്ങിലുള്ള തൊട്ട് മുന്നേ ഉള്ള ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷനിലുള്ള വാല്യൂസ് ആയിരിക്കും ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റാറ്റിക് ലിങ്കിൽ എങ്ങനെയാണ്,
ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇ എന്ന് പറയുന്ന ഫംഗ്ഷനിലും ബി എന്ന് പറയുന്ന ഫംഗ്ഷനിലും ഏതിന്റെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും? എയുടെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും. കാരണം എ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷനിൻ്റെ ഉള്ളിലുള്ള രണ്ട് സബ് ഫംഗ്ഷനാണ് ബി എന്ന് പറയുന്ന ഫംഗ്ഷനും ഇ എന്ന് പറയുന്ന ഫംഗ്ഷനും. സോ എയുടെ രണ്ട് സബ് ഫംഗ്ഷനാണ്, എയുടെ ഉള്ളിലെ രണ്ട് സബ് ഫംഗ്ഷനാണ് ബിയും ഇയും. സോ ബിയിലും ഇയിലും ഏതിൻ്റെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും? എയുടെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, സിയും ഡിയും, സി എന്ന് പറയുന്ന ഫംഗ്ഷനും ഡി എന്ന് പറയുന്ന ഫംഗ്ഷനും ഏത് ഏത് സി എന്ന് പറയുന്ന ഫംഗ്ഷനും ഡി എന്ന് പറയുന്ന ഫംഗ്ഷനും ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്? ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സോ ബി സിയുടെയും ഡിയുടെയും സ്റ്റാറ്റിക് ലിങ്ക് ഏതായിരിക്കും? ബി ആയിരിക്കും. സോ വിത്തിൻ ബിയിൽ വരുന്ന രണ്ട് സബ് ഫംഗ്ഷനാണ് സിയും ഡിയും. സോ സിയിലെയും ഡിയിലും ഏതിൻ്റെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവുക? ബിയുടെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും, ലിങ്കാണ് ഉണ്ടാവുക. ഓക്കെ, ഇ എന്ന് പറയുന്നത് സിയു ആയിട്ടും ഡിയു ആയിട്ടും ഒന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല. സോ എന്താണ് ഈക്ക് ഈയുടെ സ്റ്റാറ്റിക് ലിങ്ക് സിയിലും ഡിയിലും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ സിയിലും സി സി പി പി എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ബൈൻഡിങ് ആണ്. ഓക്കെ, കാരണം എന്താണ്, ഇപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടത്, എ എന്ന് പറയുന്ന ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലെ രണ്ട് സബ് ഫംഗ്ഷൻ ആണ് ബിയും ഇയും. സോ ബിയിലും ഇയിലും ഏതിൻ്റെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും? എയുടെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബി ഫംഗ്ഷൻ എടുത്ത് നോക്കുമ്പോൾ ബിയിൽ രണ്ട് സബ് ഫംഗ്ഷൻ കാണാം, സിയും ഡിയും. അപ്പൊ സിന്റെയും സി എന്ന് പറയുന്ന സബ് ഫംഗ്ഷനിലും ഡി എന്ന് പറയുന്ന സബ് ഫംഗ്ഷനിലും ആരുടെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും? ബിയുടെ സ്റ്റാറ്റിക് ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും തമ്മിലുള്ള ഡിഫറൻസ്. ചില കേസസിൽ ഈ സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും സെയിം ആവാം, മോസ്റ്റ് ഓഫ് ദ കേസസിൽ സെയിം ആവില്ല, ചില കേസസിൽ സെയിം ആയി വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡിയുടെ സ്റ്റാറ്റിക് ലിങ്കും ഡിയുടെ ഡൈനാമിക് ലിങ്കും സെയിം ആണ്. ഡിയുടെ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് ബിയുടേതാണ്. നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഡിയുടെ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത് ബിയുടേതാണ്. അതുപോലെ ഡിയുടെ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഈ കേസിൽ എന്താണ്? സെയിം ആയിട്ട് വന്നു. എല്ലാ കേസിലും സെയിം ആവില്ല. ഓക്കെ, ഈ ഒരു കേസിൽ, പെർട്ടിക്കുലർ കേസിൽ ചിലപ്പം സ്റ്റാറ്റിക് ലിങ്കും ഡൈനാമിക് ലിങ്കും സെയിം ആവാം. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സി സ്റ്റോർ ദ ഫ്രെയിം പോയിന്റ് ഓഫ് ഡി ആൻഡ് ഡി സ്റ്റോർ ദ ഫ്രെയിം പോയിന്റ് ഓഫ് ബി. ഈ ഫ്രെയിം പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഫ്രെയിം പോയിന്റ് തൊട്ടടുത്ത ഫംഗ്ഷൻ ഏതാണോ അതിന്റെ ഫ്രെയിം പോയിന്ററിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ലെക്സിക്കൽ സറൗണ്ടിങ് ഓഫ് ഇ എന്ന് പറയുന്നത് എ ആണ്, ലെക്സിക്കൽ സറൗണ്ടിങ് ഓഫ് ബി എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ലെക്സിക്കൽ സറൗണ്ടിങ് ഓഫ് സി എന്ന് പറയുന്നത് ബി ആണ്, ലെക്സിക്കൽ സറൗണ്ടിങ് ഓഫ് ഡി എന്ന് പറയുന്നത് ബി ആണ്. സോ സിയും ഡിയും വിത്തിൻ ബിയിൽ വരുന്ന രണ്ട് ഫംഗ്ഷൻ ആണ്, ഇയും ബി എന്ന് പറയുന്നത് വിത്തിൻ എയിൽ വരുന്ന രണ്ട് സബ് ഫംഗ്ഷൻ ആണ്. സോ അതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് എ ആണ്. സിയുടെയും ഡിയുടെയും ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് ബി ആണ്. സോ വിത്തിൻ ബിയിൽ വരുന്ന രണ്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ സിക്കും ഡിക്കും ഏതൊക്കെ വേരിയബിൾസ് ആക്സസ് ചെയ്യാം? ബിയിലുള്ള എല്ലാ വേരിയബിൾസും ആക്സസ് ചെയ്യാം. അത് വിത്തിൻ എന്താണ്? ലെക്സിക്കൽ സറൗണ്ടിങ്സിലാണ് വരുന്നത്. ഓക്കെ, ലെക്സിക്കൽ സ്കോപ്പിംഗ്, സ്റ്റാറ്റിക് സ്കോപ്പിങ്ങിനെ നമ്മൾ വേറൊരു പേരിലും കൂടെ പറയും, ലെക്സിക്കൽ സ്കോപ്പിംഗ്. ഓക്കെ, ഇത് നമ്മൾ സബ് റൂട്ടിന്റെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഒരു കാര്യം കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ,